കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ചില വലിയ റൂമർ കറങ്ങി നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എല്ലാവരും ഇന്റർനാഷണൽ ഫുട്ബോളിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നത് കൊണ്ട് തന്നെ ക്ലബ്ബ് തലത്തിലും ലീഗ് തലത്തിലുമുള്ള വാർത്തകൾ അങ്ങനെ പതിവ് പോലെ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് അവസാനമായി വന്നൊരു പ്രധാന വാർത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ സംബന്ധിച്ചും ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകളുമായിരുന്നു അതിനിടയിൽ വിശ്വസനീയമല്ലാത്ത ചില താരങ്ങളുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു ക്ലബ്ബിലേക്ക് വരുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ അവസാനമായി ആശിഷ് നേഖിയുടെ റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്ന വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ അവശേഷിക്കുന്ന ഫോറിൻ താരങ്ങളെ എപ്പോഴേ കണ്ടെത്തി കഴിഞ്ഞു എന്നതാണ് പക്ഷേ കണ്ടെത്തി കഴിഞ്ഞതേ ഉള്ളൂ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നും ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെ തുടർന്ന് ഉയർന്നു വന്നിരിക്കുന്നത് പ്രധാനമായും രണ്ട് ഫോറിൻ താരങ്ങളുടെ പേരാണ് അതിലൊന്ന് ഖാനയുടെ ക്യാപ്റ്റനും വിങ്ങറുമായ ആന്ധ്രെ അയ്യു ആണ് ഓരോ ദിവസം കഴിയുന്നതോറും മലവെള്ളം പോലെയാണ് റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് വിശ്വസനീയമായ വാർത്തകൾ നൽകുന്നത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് അതുകൊണ്ട് തന്നെ റൂമറുകളിൽ വരുന്ന താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ താരത്തെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ആന്ധ്ര അയ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താരത്തിന് മുപ്പത്തിമൂന്ന് വയസ്സാണ് പ്രായം നിലവിൽ ഒരു ക്ലബുമായും അയ്യൂവിന് കരാർ നിലനിൽക്കുന്നില്ല പ്രധാനമായും ലെഫ്റ്റ് വിംഗ് ഫോർവേർഡാണ് താരത്തിന്റെ പൊസിഷൻ എങ്കിലും റൈറ്റ് വിംഗറായും സെന്റർ ഫോർവേഡായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളിക്കാൻ കഴിവുള്ള താരമാണ് ആന്ധ്രെ അയ്യു രണ്ടായിരത്തി ഏഴിലാണ് താരം പ്രൊഫഷണൽ ഫുട്ബോളിലെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് പതിനാറ് വർഷത്തെ പരിചയ സമ്പത്തുള്ള ആന്ധ്രെ യൂറോപ്പിലെ നിരവധി പ്രധാന ക്ലബുകളിൽ പന്ത് തട്ടിയിട്ടുമുണ്ട് മാഴ്സെ ലോറിയൻ ഫ്രാൻസേ സിറ്റി വെസ്റ്റ് ഹാം യുണൈറ്റഡ് തുടങ്ങിയവയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ താരം അവസാനമായി പന്ത് തെറ്റിയത് നോട്ടിങ് ഹാം ഫോറസ്റ്റിന് വേണ്ടിയാണ് നോട്ടിങ്ഹാമിന് വേണ്ടി പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച താരത്തിന് പക്ഷേ ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല കരിയറിന്റെ തുടക്കകാലമായ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാഴ്സയക്കൊപ്പം കളിച്ച എട്ട് വർഷത്തെ കരിയറാണ് താരത്തിന്റെ ഏറ്റവും മികച്ച സീസണായി വിലയിരുത്താൻ കഴിയുന്നത് മാഴ്സയക്കായി നൂറ്റി അറുപത് മത്സരങ്ങളിൽ നിന്നും നാല്പത്തി ആറ് ഗോളുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ സ്വാൻസെ സിറ്റിക്കൊപ്പം കളിച്ച കാലഘട്ടവും താരത്തിനെ സംബന്ധിച്ച് മികച്ച സമയമായിരുന്നു സ്വാൻസെ സിറ്റിക്കായി തൊണ്ണൂറ്റി കളികളിൽ നിന്നും മുപ്പത്തി ഗോളുകളാണ് ആന്ധ്രെ അയ്യു നേടിയത് നിലവിലെ കാന ഇന്റർനാഷണൽ ടീമിന്റെ ക്യാപ്റ്റനാണ് ആണ് ഇദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റാണ് താരം പതിനാല് കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ക്ലബ്ബ് തല കണക്കുകൾ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കളികളിൽ നിന്നും നൂറ്റി അൻപത്തിരണ്ട് ഗോളുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇതൊക്കെയാണ് ആന്ധ്ര അയ്യൂനെ സംബന്ധിച്ചുള്ള ഒരു ആദ്യ വിവരണം എന്തായാലും റൂമറാണ് കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നതിനനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും റൂമർ എന്ന നിലയിൽ ഉയർന്നു വരുന്ന മറ്റൊരു താരമാണ് ഡാനിയൽ സെലയ റൊമാനിയൻ കാരനായ ഡാനിയൽ ഒരു ഡിഫൻഡർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് താരം സീനിയർ കരിയർ ആരംഭിക്കുന്നത് കരിയറിന്റെ ഭൂരിഭാഗവും റൊമാനിയയിൽ തന്നെയാണ് ഡാനിയൽ കളിച്ചിട്ടുള്ളതും പതിനൊന്ന് വർഷത്തെ കരിയറിനിടയിൽ പതിനൊന്നോളം ക്ലബുകൾക്ക് വേണ്ടി താരം പന്ത് തട്ടിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് വയസ്സാണ് താരത്തിന്റെ പ്രായം റൊമാനിയൻ ക്ലബായ നിയ സലാമിന എഫ് സിക്ക് വേണ്ടിയാണ് അവസാനമായി പന്ത് തെട്ടിയത് നിലവിൽ താരത്തിന്റെ കോൺട്രാക്ട് എക്സ്പയർ ആയിട്ടുണ്ട്